ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവാണ്. നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് രാത്രിന്ന് ഉച്ചയ്ക്കാകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറും. അയ്യോ, ഇനി തൊട്ട് നമ്മൾ ഇവിടെ കാണത്തില്ല, ഇവിടുത്തെ വീഡിയോസ് ഒന്നും ഇനി കാണത്തില്ല. നല്ല സങ്കടമുണ്ട് ഗൈസ്. ഞാൻ ഡ്രസ്സ് ഇതാണ്, പുതിയ ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ എന്നാ, ഞാൻ ഇനി നാട്ടിൽ ചെന്നിട്ട് കാണണം എല്ലാവരെയും. ഇനി നാട്ടിലൊരു ഒരു 5 മണിക്ക് ആവാറായി. നമുക്ക് 11-8 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു 11:30 ആകുമ്പോഴാണ് തോന്നുന്നത് ഫ്ലൈറ്റ്. പിന്നെ നാട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഒരു 5:30-5:30 ആകും. പിന്നെ അവിടെ നിന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നത് മാമിച്ചായും ഉമ്മിച്ചായും വച്ചിയൊക്കെ ആയിരിക്കും. അത്ര പേരുണ്ടായിരിക്കും നമുക്ക്. നമ്മളിപ്പോൾ ശ്രീലങ്ക അല്ലല്ലോ, നമ്മൾ വന്നതാണ് ശ്രീലങ്ക. നമ്മളിപ്പോൾ സൗദി എയർലൈൻസ് ആണ് പോകുന്നത്. ഇവിടുത്തെ എല്ലാ പണികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പണി മൊത്തം വാപ്പിക്കണം. ഇനി ഇവിടുത്തെ സാധനങ്ങളെല്ലാം വാപ്പയുടെ റൂമിൽ കൊണ്ടുപോകണം. ഇനി നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല, എന്നാലും വരുമല്ലോ. ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ വാപ്പി അങ്ങോട്ട് വരും നാട്ടിലോട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലല്ല പോകുന്നത്, കാരണം നമ്മുടെ വണ്ടിയിൽ ലഗേജ് ഇത്രയും കയറത്തില്ലല്ലോ. അതുകൊണ്ട് വാപ്പിയുടെ കമ്പനിയിലെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു വർഷത്തെ ലാസ്റ്റത്തെ സൗദി വ്ളോഗ്. നമ്മൾ അങ്ങനെ വീടെ പറയുകയാണ്. അപ്പൊ പോയി നിങ്ങൾക്ക് നമ്മുടെ പെട്ടിയൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ ഒരു വെളുപ്പാകാലൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നല്ല തണുപ്പാണ്, നല്ല തണുത്ത വെള്ളമാണ് ഗൈസ്. അതുകൊണ്ട് നല്ല തണുത്ത് കുളിർന്നിരിക്കും. നമുക്ക് പെട്ടിയൊക്കെ പോയി കാണിക്കാൻ വേണ്ടി കാണാൻ പറ്റും. മുത്തി ഇട്ടാണ് ഇതാണ് നമ്മുടെ പെട്ടി. നമുക്ക് 6 പെട്ടിയുണ്ട്. 1, 2, 3, 4, 5, 6 അങ്ങനെ എത്രയാണ് പെട്ടി. ഇവിടെപ്പോ ചന്ദ്രനെ വരുന്നു കാണാൻ പറ്റും. സൂര്യനല്ല, ചന്ദ്രനാണ്. അങ്ങനെ ഗൈസ് വണ്ടി വന്നു, ഞങ്ങൾ അങ്ങനെ എല്ലാം കയറിയിരിക്കുകയാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്. ചെറിയ വിഷം കൊണ്ട് വാപ്പീനെ ഇട്ടിട്ട് പോകുന്നതിൽ, എന്നാലും പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എയർപോർട്ട് എത്താറായി. എയർപോർട്ടിൽ പോകുന്ന വഴി മൊത്തം ഫ്ലൈറ്റ് കിടക്കുന്നതാണ് ഗൈസ്. ഞാനും ഹയായും ഭയങ്കര ഉറക്കമായിരുന്നു ഗൈസ്. വണ്ടി കയറി ഉടനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി. 2.5 മണിക്കൂർ ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു. അങ്ങനെ എയർപോർട്ട് ആവാൻ നേരത്താണ് ഞങ്ങളെ വാപ്പി വിളിച്ചുണർത്തിയത്. വേണ്ട ഗൈസ്, ഒരു ഫ്ലൈറ്റ് കിടക്കുന്ന കണ്ടോ, നമുക്ക് നന്നായിട്ട് അടുത്ത് കാണാൻ പറ്റും. അങ്ങനെ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ എത്താൻ പോവാണ്. ഞങ്ങളെ നാട്ടിൽ ഇങ്ങോട്ട് വരാൻ നേരം രാത്രി ആയതുകൊണ്ട് എയർപോർട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ രാവിലെ ആയതുകൊണ്ട് എയർപോർട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. വാപ്പി ഞങ്ങളുടെ കൂടെ കയറിയായിരുന്നു. അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ വെറുതെ ബോറടിച്ചിരുന്നപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഫ്ലൈറ്റൊക്കെ നോക്കാം. ഇത്രേ കൊണ്ടന്ന് ഫ്ലൈറ്റ് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. ഫ്ലൈറ്റ് ആ സൈഡിൽ ഒതുക്കിയിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുവഴിയാണ് ആൾക്കാർ കയറുന്നത്. അങ്ങനെ ഞങ്ങളുടെ ടൈം എത്തി, ഞങ്ങളും കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ സൗദി അറേബ്യയോട് വിട പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറുന്ന വാതിലെത്തി. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ടി വിയിൽ എന്താ കാണാന്നുള്ളത് നോക്കിയിട്ട് ടി വി ഓണാക്കി.
അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് പെട്ടെന്ന് ഒരു ഹെയർ ഹോസ്റ്റേഴ്സ് ഉമ്മയുടെ കയ്യിൽ ഈ ഒരു ബോക്സ് കൊടുത്തത്. കുട്ടികൾക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ബോക്സാണ്. ഇതിനകത്ത് കുറേ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. ഇതിനകത്ത് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ കുറേ പസിൽ പോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഒരു കവറിനകത്ത് ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ആ പിക്ചർ തെളിയുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അയ്യ നല്ല ഉറക്കത്തിൽ ഇരുന്നപ്പോഴാണ് ഇത് കൊണ്ട് തന്നത്. ഇത് കണ്ടപ്പോഴത്തേന് അവൾ ചാടി എണ്ണീറ്റു. പിന്നെ ആണെങ്കിൽ ടി വി നോക്കിയപ്പോഴാണ് അതിനകത്ത് കുറേ തമിഴ് സോങ്സ് ഒക്കെ കൊണ്ട് നമ്മൾ കേട്ടൊക്കെ അന്നേരമാണെങ്കിൽ അത് കേട്ടോണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫുഡ് വന്നത്. എൻ്റെ മോനെ പോൾ ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രേസം കഴിക്കാൻ ചിക്കൻ ബിരിയാണിയാണ്, ബണ്ണുണ്ട്, പിന്നെ സലാഡുണ്ട്, സ്പൂണും സാധനങ്ങളൊക്കെ, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, ഞാൻ കുടിച്ച് തീർത്തായിരുന്നു. പിന്നെ ഒരു കേക്കുണ്ട്, ഒരു ബട്ടറുണ്ട്, ഇതാണ് നമ്മുടെ ബിരിയാണി, കുറച്ച് വെള്ളമുണ്ട്. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും ഉറങ്ങി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയില്ല. ഞങ്ങളാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് രസിച്ചിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങണം. ലാൻഡ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേന് ഏകദേശം ഒരു 6:30 ആയി. ഇനി നമ്മുടെ ലഗേജ് ഒക്കെ എടുക്കണം, വാപ്പി ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടും. അങ്ങനെ ഞങ്ങൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ കുറേ നേരം നിന്ന ശേഷം ഞങ്ങളുടെ പെട്ടിയൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗായ്സ് ഞങ്ങളെ കാത്ത് മാമിച്ചായും ഉമ്മിച്ചായും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ലഗേജൊക്കെ കയറ്റി വെച്ച് ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇത് കൊച്ചി എയർപോർട്ടാണ്. ഇനി ഇവിടുന്ന് 3 മണിക്കൂറിന് മേളിലെടുക്കും ഇനി വീട്ടിൽ എത്താൻ. റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്ന വീട്ടിലെത്താൻ. പോകുന്ന വഴിക്ക് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോവാൻ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള റോഡിൽ നിന്ന് പുറത്തോട്ടുള്ള റോഡിലോട്ട് ഇറങ്ങുവാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് എത്താൻ പറ്റി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.